അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇത് നമ്മുടെ 26-ാമത്തെ വോയിസ് ആണ്. നമ്മൾ ഇന്ന് 22-ാമത്തെ വരിയാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതായത് വഖശദ്ദ സായിസമീൻ ജൂഇൻ വമിൻ ശീബഇൻ ഫറുബ്ബ മഖ്മസതിൻ ശർറു മിനത്തു ഖമീ. ഈ വരിയാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞു വെച്ചു, ഒരു മനുഷ്യന് രുചികരമായി തോന്നുന്ന കാര്യങ്ങൾ അത് ഒരു പക്ഷേ അവനെ അത് കൊന്നുകളയും. ശരീരം നമ്മോട് നല്ലതാണെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മെ അത് കൊന്നുകളയും. എന്തേ കാരണം? കൊഴുപ്പുള്ള ഭക്ഷണത്തിൽ വിഷമുണ്ടെന്നറിയാതെ കൊഴുപ്പുള്ള ഭക്ഷണത്തിൻ്റെ രുചിയോർത്ത് നമ്മൾ കഴിക്കുമ്പോൾ, ഫാസ്റ്റ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും അത് പിന്നീട് ക്യാൻസറായിട്ടും മറ്റു പ്രശ്നങ്ങളായിട്ടും നമ്മുടെ ശരീരം തന്നെ അകാല മരണത്തിന് തന്നെ അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ശരീരം നമ്മോട് നല്ലതാണെന്ന് പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ ശേഷം മഹാനവറുകൾ പറയാണ്, ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഭക്ഷണം കഴിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കലും എന്ന് പറഞ്ഞാൽ വയറ് നിറക്കലും പട്ടിണി കിടക്കലും രണ്ടും അപകടമാണ്. രണ്ടിനും ചതിയുണ്ട്, രണ്ടും ഓവറാവാൻ പാടില്ല. പട്ടിണി കിടക്കുമ്പോൾ പറ്റേ പട്ടിണിയാവാൻ പാടില്ല, വയറ് നിറക്കുമ്പോൾ ഓവറായി വയറ് നിറക്കാനും പാടില്ല. ഹൈറുൽ ഉമൂരി ഔസതുഹ, തിരുവിതാണ് പറഞ്ഞല്ലോ, ഏതൊരു കാര്യത്തിനും അതിൻ്റെ മിതമായ രീതിയാണ് ഏറ്റവും നല്ലത്. എവിടെയും അത് അവിടെ മധ്യമായ രീതിയാണ് എവിടെയും ഒരു മുഅ്മിനായ മനുഷ്യന് അഭികാമ്യം. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ്, ചതികളെ നീ ഭയപ്പെടണം. ശരീരത്തിൻ്റെ ചതികൾ അത് നീ ഭയപ്പെടണം, അവയെ നീ കരുതിയിരിക്കണം. എവിടെയുള്ള ചതികൾ? മിൻ ജൂഇൻ വമിൻ ശിബഇൻ. മിൻ ജൂഇൻ, വിശപ്പിന്റെ സമയം, വിശപ്പിലുള്ള ചതികൾ. അതുപോലെ വമിൻ ശിബഇൻ, വയറ് നിറക്കുന്നതിലുമുള്ള ചതികൾ. വിശക്കുന്നിടത്തും ശരീരം നമ്മ ചതിക്കും. കാരണം നല്ലോണം അങ്ങ് വിശക്കുമ്പോൾ, ഇവിടെ ഇത് പ്രത്യേകം പറയാൻ കാരണം, നമുക്കൊക്കെ അറിയാം വയറ് നിറയ്ക്കൽ ശരീരം നമ്മൾ ചതിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പട്ടിണി അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചതിക്കോ എത്രത്തോളം? കാരണം ഈ വയറ് നിറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? വയറ് നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം കൂടും. ഉറക്കം കൂടിയാൽ മഹാന്മാർ പഠിപ്പിച്ചു, വഹിയ തഖ്തദി ഇലാ ഖസാബത്തിൽ ഖൽബ്, നമ്മുടെ ഹൃദയം കടുത്തു പോവാൻ, നന്മകളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഹൃദയം കടുത്തു പോവാൻ കാരണമാണ് ഉറക്കം കൂടുതൽ, ഉറക്കം കൂടുക എന്നുള്ളത്. അപ്പോൾ ധാരാളം ഉറങ്ങാനും അതിലൂടെ നമ്മുടെ ഹൃദയം കടുത്തു പോവാനും മടിയുണ്ടാവാനും ഒക്കെ കാരണമാണ് എന്ത്? നമ്മൾ പിന്നെ നമ്മൾ ധാരാളമായ ഭക്ഷണം കഴിക്കുക, അമിതമായ ഭക്ഷണം. അപ്പോൾ അമിതമായ ഭക്ഷണം ശരീരത്തിനും മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ഒക്കെ ഹാനികരമാണെന്നത് ഒക്കെ ഷെറാണെന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പട്ടിണി കിടക്കുന്നത് അത് എങ്ങനെയാണ് അപകടമാകുന്നത്? കാരണം ഇങ്ങനെ ഹൃദയം കടുത്തു പോയി കഴിഞ്ഞാൽ ആ കടുത്ത ഹൃദയത്തെ ചികിത്സിക്കാനുള്ള ഒരു പിന്നെ 5 മരുന്നുകൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുഹമ്മദ് തങ്ങള് നമ്മുടെ അദ്കിയയിൽ പറയുന്നുണ്ട്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. നമ്മുടെ ഹൃദയം അത് കടുത്തു പോകുന്നുവെങ്കിൽ അതിനെ മെരിക്കാനുള്ള, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള മരുന്ന്, ഒന്നാമത്തത് പറഞ്ഞത് ഖിറാഅത്തുൻ ബിതദബ്ബുരിൽ മഅനാ, ഖുർആൻ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായ മഹാനവർകൾ പറഞ്ഞത് എന്താണ്? വലിൽ ബത്തിനിൽ ഖല എന്ന, വയറ് കാലിയാവുക, വയറിൽ വല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്ക, കാലിയായ വയറ്. അപ്പോൾ വയറ് കാലിയാവൽ ഹൃദയം ശുദ്ധിയാവാനുള്ള മരുന്നായിരിക്കെ പിന്നെ വയറ് കാലിയാവൽ എങ്ങനെയാണ് ഷെറാവുന്നത്? അത് വയറ് കാലിയാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ആ ശരീരത്തെ പട്ടിണിക്കിടലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പട്ടിണിക്കിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ ഏത് മനുഷ്യനായാലും ജീവനിൽ കൊതി ഉണ്ടാകും, വല്ലാതെ അങ്ങോട്ട് പട്ടിണിക്കിടക്കും. പട്ടിണിക്കിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ഇബാദത്തിലും മറ്റുമുള്ള ശ്രദ്ധകൾ കുറയും. അവനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയൂല, ഫർദ് പോലും നിസ്കരിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ പലപ്പോഴും മോഷണത്തിലേക്കും മറ്റും അത് വൈവക്കും. കാരണം പട്ടിണി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
പിന്നെ മനുഷ്യന്മാർക്കൊന്നും പിടിച്ചിരിക്കാൻ കഴിയില്ല. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടില് പിന്നെ എന്റെ വല്യമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിലുള്ള ചക്ക അല്ലേ, പ്ലാവിലുള്ള ചക്കക്ക് വരെ രാത്രി കാവചരിക്കാറുണ്ടായിരുന്നു. കാരണം എന്താ, ആളുകൾ പട്ടിണി കൊണ്ട് പിന്നെ വീട്ടുമുറ്റത്തുള്ള പ്ലാവിലെ ചക്കകൾ വരെ മോഷണം നടത്തിയിരുന്ന ഒരു കാലം നമ്മുടെ കാലത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന എന്താണ്, അപ്പൊ പട്ടിണി എന്ന് പറയുന്നത് അത് പല തെറ്റിലേക്കും വഴിവെക്കും. ഇനി ഇവിടെ മഹാനവറുകൾ പറയുകയാണ്, അപ്പോ പട്ടിണി എന്താപ്പോ പട്ടിണിയൊക്കെ ഇത്ര ഗൗരവമുള്ളതാണോ, പട്ടിണിയൊക്കെ ഇത്രത്തോളം ഗൗരവമുള്ളതാണോ എന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറയുകയാണ്, ഫർബ മഹ്മസത്തിൻ, എത്രയെത്ര പട്ടിണിയാണ്, എത്രയെത്ര പട്ടിണിയാണ്, വയറു നിറക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദഹനക്കേട്, ദഹനക്കേടാണ് ശരിക്കും തുഹം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാവൽ എങ്ങനെയാണ്, ദഹനക്കേട് ഉണ്ടാവൽ ധാരാളം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ദഹനക്കേടൊക്കെ ഉണ്ടാവുക. അപ്പൊ ധാരാളം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് എത്ര 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 പട്ടിണിയാണ്, ഷെറുമിന തുഹമി, വയറു നിറക്കുന്നതിനേക്കാൾ അപകടമായിട്ടുള്ളത്, ഷെറായിട്ടുള്ളത്. അപ്പോൾ ബൈത്തിന്റെ അർത്ഥം എന്തായി, വിശപ്പിന്റെയും നിറവയറിന്റെയും അപകടങ്ങളെ നീ കരുതിയിരിക്കണം, കാരണം എത്രയെത്ര പട്ടിണിയാണ് ദഹനക്കേടിനേക്കാൾ നാശമായി ഭവിക്കുന്നത്. അപ്പോ കാരണം ഇബാദത്ത് എന്ന് പറയുന്ന സംഭവം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് പിന്നെ ഓവറായി വിശപ്പുണ്ടായി കഴിഞ്ഞാൽ തീരെ ഇബാദത്ത് എടുക്കാൻ കഴിയില്ല. എന്നാ എത്ര വയറു നിറഞ്ഞാലും അല്പം മടിയോടുകൂടെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് എടുക്കാൻ മനുഷ്യന്മാർ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവറായ പട്ടിണിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഓവറാകുന്ന ഭക്ഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതല്ലേ ഖുർആനിൽ കാണാലോ, കുലു വശ്രബു, നിങ്ങൾ തിന്നണം എന്നാണ് ഖുർആൻ പറഞ്ഞത്, പട്ടിണി കിടക്കാനല്ല. കുലു, നിങ്ങൾ തിന്നണം, വശ്രബു, നിങ്ങൾ കുടിക്കുകയും വേണം. എന്നാൽ തിന്നണം കുടിക്കണം എന്ന് മാത്രം കേട്ട പോരാ, വലാത്തു സ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. അപ്പൊ അമിതാക്കാനും പാടില്ല. ഇവിടെ ഈ ബൈത്തിൽ തഫ്സീറിന് മഹാന്മാർ പറഞ്ഞതായി കാണാം, ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് നിർബന്ധമാകും, നിർബന്ധമാവൽ എപ്പോഴാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്തിന് തീരെ സാധിക്കാത്ത രൂപത്തിലുള്ള, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ഘട്ടത്തിലേക്ക് ശരീരം എത്തുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നോമ്പെടുക്കാനും അതുപോലെ നിന്ന് നിസ്കരിക്കാനും ഒരു ഉന്മേഷത്തോടുകൂടെ നിസ്കരിക്കാനും ഇബാദത്തിൽ പങ്കെടുക്കാനൊക്കെ കഴിയാൻ ഉതകുന്ന രീതിയിൽ അതിനേക്കാളേറെ അല്പം കൂടെ കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇനി ഭക്ഷണത്തിന്റെ രുചി ആസ്വദിച്ചുകൊണ്ട് തന്നെ ഓവറാകാത്ത രീതിയിലുള്ള ഭക്ഷണം അത് ഹലാലാണ്, അത് അത് ജായിസാണ്. അതിന് പ്രത്യേകിച്ച് കൂലിയില്ല, കുറ്റവുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിന് കുറ്റമില്ല. എന്നാൽ അത് ശരീരത്തിന് ഹാനികരമാകുന്ന രൂപത്തിൽ, നമ്മുടെ ദഹന കേടുണ്ടാകുന്ന രൂപത്തിൽ, നമ്മുടെ ആമാശയം കേടാക്കുന്ന, കിഡ്നി ബ്ലോക്കാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ഭക്ഷണം കഴിക്കൽ അത് ഹറാമാണ് എന്ന് ഈ ബൈത്തിന്റെ തഫ്സീറിൽ തന്നെ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പട്ടിണി കിടക്കരുത്, ഭക്ഷണം കഴിക്കണം, എന്നാലോ അത് ഓവർ ആവാനും പാടില്ല. ഇതാണ് ഈ ബൈത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ഭക്ഷണം കൂടിയാലും അത് പ്രശ്നമാണ്, കുറഞ്ഞാലും അത് പ്രശ്നമാണ്. ഇനി ഇവിടെ പട്ടിണി എന്നതുകൊണ്ട് ദാരിദ്ര്യം എന്നും, തുഹം എന്നതുകൊണ്ട് ഐശ്വര്യം എന്നും ഉദ്ദേശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാശുണ്ടാകുന്നതും സമ്പത്തുണ്ടാകുന്നതും അത് അപകടം തന്നെയാണ്, എന്നാൽ അതിനേക്കാളേറെ അപകടമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മിഷ്കാത്തിലൊക്കെ കാണാം, എന്താണ്, കാദൽ ഫഖ്റു അൻ യകൂന കുഫ്റാ, ദാരിദ്ര്യം എന്നത് അത് ഒരു മനുഷ്യനെ നന്ദികേടിലേക്ക്, ഒരു മനുഷ്യനെ പിന്നെ കുഫറിലേക്ക് എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തിലേക്ക് എത്തിക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫഖർ, കാരണം എന്താണ്, ദാരിദ്ര്യം പിന്നെ ദാരിദ്ര്യം മൂളേറി കഴിഞ്ഞാൽ, ദാരിദ്ര്യം കൂടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ക്രിസ്ത്യാനികളും മറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളുമായി വരുമ്പോൾ മുസ്ലിമീങ്ങളായ ആളുകൾ അവർക്ക് പുറകെ പായുന്നത്. കാരണം ഫഖർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ മോഷണത്തിന് പോകും, അതുപോലെ തന്നെ ആളുകൾ മറ്റു പല തെറ്റിൽ പലയാ തെറ്റിലേക്കും പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ വക തെറ്റിലേക്ക് മനുഷ്യന്മാർ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അത് ഫഖർ ഉണ്ടാകുമ്പോഴാണ്, ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ്. അത് പ്രകാരം അർത്ഥം എന്തായി, ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ ഐശ്വര്യത്തിലുമുള്ള ചതികളെ നീ സൂക്ഷിക്കണം, കാരണം എത്ര എത്ര ദാരിദ്ര്യമാണ് ഐശ്വര്യത്തെക്കാളേറെ അപകടമായിട്ടുള്ളത്.
അല്ലെങ്കിൽ വിശപ്പിന്റെയും നിറവേറിന്റെയും ചതികളെ നീ കരുതിയിരിക്കണം. എത്രയെത്ര പട്ടിണികളാണ് ദഹനക്കേടിനേക്കാൾ നാശം വരുത്തുന്നത്.